ഇന്ന് ഒക്ടോബർ 12. 1492 ഒക്ടോബർ 12 ഇറ്റാലിയൻ നാവികനായ ക്രിസ്റ്റഫർ കൊളംബസ് ബഹമാസിലിറങ്ങിയത്. പ്രദേശവാസികൾ ഗ്വാനാഹനി എന്ന് വിളിച്ചിരുന്ന ദ്വീപിലാണ് കൊളംബസും സംഘവും ഇറങ്ങിയത്. പുതുതായി കണ്ടെത്തിയ സ്ഥലത്തിന് അദ്ദേഹം സാൻ സാൽവദോർ എന്ന് പേരിട്ടു. സമുദ്രാനന്തര ദേശങ്ങൾ തേടിയുള്ള സാഹസിക യാത്രകളും കടൽ വഴിയുള്ള വ്യാപാരവും വ്യാപകമാക്കാനുള്ള മോഹമാണ് കൊളംബസിന് ഒരു പര്യവേഷകനാകാൻ പ്രേരിപ്പിച്ചത്. 1492 ഓഗസ്റ്റ് 3 സാന്റാ മരിയ എന്ന വലിയ കൊടിക്കപ്പലും പിൻഡ, നീന എന്നീ രണ്ട് ചെറിയ കപ്പലുകളും 90 പേർ അടങ്ങുന്ന ഒരു ചെറു സംഘവുമായി ചരിത്രപ്രധാനമായ തൻ്റെ നാവികയാത്ര പാലോസ് എന്ന തുറമുഖത്തു നിന്ന് കൊളംബസ് ആരംഭിച്ചു. ഇന്ത്യയിലേക്കും ചൈനയിലേക്കും പുതിയ വഴി കണ്ടെത്തുക എന്ന ലക്ഷ്യം മാത്രമേ ഈ യാത്രയ്ക്കുണ്ടായിരുന്നുള്ളൂ. ഇക്വറ്റോറിയൽ ഗിനിയ സ്പെയിനിൻ്റെ ആധിപത്യത്തിൽ നിന്ന് സ്വതന്ത്രമായത് 1968 ഒക്ടോബർ 12. 1474 ഗിനിയയിൽ കോളനിവൽക്കരണം ആരംഭിച്ചത്. സ്പെയിൻ, ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളാണ് ഗിനിയയുടെ മേൽ അധികാരം സ്ഥാപിച്ചത്. 1960 സ്വാതന്ത്ര്യത്തിനായുള്ള ദേശീയ മുന്നേറ്റങ്ങൾ ആരംഭിക്കുന്നത്. സ്വാതന്ത്ര്യത്തിനായി സംഘടിച്ച ആളുകളുടെയും ഐക്യരാഷ്ട്രസഭയുടെയും സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി സ്പെയിൻ ഗിനിയയ്ക്ക് സ്വാതന്ത്ര്യം നൽകാൻ തീരുമാനിക്കുകയായിരുന്നു. 1968 ഒക്ടോബർ 12 പുതിയ ഭരണഘടന നിലവിൽ വന്നതോടെ രാജ്യം സ്വതന്ത്രമായി. ഒക്ടോബർ 12 വൈറ്റ് ഹൗസിന് ആ പേര് ലഭിച്ചത്. അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഔദ്യോഗിക വസതി അതുവരെ എക്സിക്യൂട്ടീവ് മാൻഷൻ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അന്നത്തെ പ്രസിഡന്റ് തെയഡോർ റൂസൽട്ടാണ് വസതിക്ക് പുതിയ പേരിട്ടത്. 1791 അമേരിക്കയുടെ ആദ്യ പ്രസിഡന്റായിരുന്ന ജോർജ് വാഷിങ്ടണാണ് പ്രസിഡന്റിൻ്റെ വസതി പണിയാനുള്ള സ്ഥലം നിശ്ചയിച്ചത്. ഐറിഷ് വംശജനായ ജെയിംസ് ഹോബൻ എന്ന ശില്പിയുടേതാണ് കെട്ടിടത്തിൻ്റെ പ്ലാൻ. 132 മുറികളും 35 ബാത്റൂമുകളുമുള്ള വൈറ്റ് ഹൗസിന് 412 വാതിലുകളും 147 ജനലുകളും 8 സ്റ്റെയർകേസുകളും 140 അതിഥികൾക്ക് വരെ ഒരേ സമയം ഭക്ഷണം നൽകാൻ കഴിയുന്ന അടുക്കള സംവിധാനങ്ങളുമുണ്ട്.